ഹലോ, കുക്ക് വിത്ത് റിനി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ടുള്ളതാണ്, ഒരു എഗ് ബുൾസായ് കറി. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഈ കറിയിൽ നമ്മൾ മുട്ട ഡയറക്റ്റായിട്ട് പൊട്ടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എഗ് ബുൾസായ് കറി എന്ന പേര്. എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കാം, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുവെന്ന് മാത്രം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു സവോള ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സവോളയാണിത്. മൂന്നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് മൂന്നെണ്ണം കീറിയെടുത്തത്. പച്ചമുളകിൻ്റെ അളവ് എപ്പോഴും പറയാറുള്ളത് പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഈ കറി ഇപ്പോൾ ഒരു മീഡിയം സ്പൈസി ലെവലിലാണ് വരുന്നത്. തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം തക്കാളിയാണിത്. കറിവേപ്പില ആവശ്യത്തിന്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മസാലയായിട്ട് ഒരു കഷ്ണം പട്ട, രണ്ട് ഏലക്ക, രണ്ട് ഗ്രാമ്പൂ, ഇതൊന്ന് ചതച്ചെടുക്കണം. പിന്നെ തേങ്ങാപ്പാൽ കട്ടി കുറഞ്ഞ രണ്ടാം പാല് ഒന്നര കപ്പും, കട്ടി കൂടിയ ഒന്നാം പാല് അര കപ്പും. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ട. ഇവിടെ ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തു വെച്ചിരിക്കുന്നത്, നാല് മുട്ട വരെയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ആ മസാലയെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയുടെ അളവും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഏതെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മൂപ്പിച്ചു കൊടുക്കണം. അത് മൂത്ത് വരുമ്പോഴത്തേക്കും സവോള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സവോളയാണ് എടുത്ത് വെച്ചിരുന്നത്, അത് ചെറുതായിട്ട് അരിഞ്ഞത്. സവോള ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും മൂന്നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് കീറിയതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ സവോളയൊന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇതിൽ കിടന്ന് വഴലണം. ഇപ്പോൾ ദാ ആ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. സവോളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഈ കറിയിൽ പൊടികളായിട്ട് ആകെക്കൂടി ചേർക്കുന്നത് ഈ മഞ്ഞൾപ്പൊടി മാത്രമാണ്, വേറെ ഒരു പൊടിയും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ആദ്യം ചേർത്ത മസാല പൊടികളുണ്ടല്ലോ, അതായത് പട്ടയും ഗ്രാമ്പൂ ഏലക്കായും ചതച്ച് ചേർത്തതും മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഒരു മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നതാണിത്. അതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. അതായത് ഈ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് ഈ കറിയിലേക്ക് ചേരണം. ആ പരുവാവുന്നിടം വരെ ഇതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ദാ ആ തക്കാളിയൊക്കെ ഉടഞ്ഞ് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൻ്റെ കട്ടി കുറഞ്ഞ രണ്ടാം പാല്, ഒന്നര കപ്പ് രണ്ടാം പാലാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരുന്നത്. ആ അത്രയും രണ്ടാം പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഇതിൽ കിടന്ന് ഒന്ന് ചൂടായി ചെറിയ തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കുക. എന്നിട്ട് വേണം മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുട്ട ചേർക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉണ്ണി പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് വേണം പൊട്ടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്. തീ ലോ ഫ്ലെയിമിൽ വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ, തീ കൂടിയിരുന്നാൽ നമ്മൾ ഈ മുട്ട പൊട്ടിച്ച് ചേർക്കുമ്പോഴത്തേക്ക് ആ മുട്ട അടിയിൽ പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മുട്ട പൊട്ടിച്ച് ചേർക്കാൻ എന്ന് പറഞ്ഞത്. ഇനി ഈ മുട്ട വേകാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള അത്രയും സമയം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കുക.
ഏകദേശം ഒരു 5 മിനിറ്റ് എടുക്കും. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ലിഡി കൂടെ നോക്കിയാൽ തന്നെ കാണാം മുട്ട വെന്തിട്ടുണ്ടെന്നുള്ളത്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കട്ടി തേങ്ങാപ്പാലാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാത്രം ഒന്നെടുത്ത് ചുറ്റിച്ച് ഇളക്കി കൊടുക്കാം. സ്പൂണിട്ട് ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട പൊട്ടിപ്പോവും. ഇനി നോക്കേണ്ടത് ഉപ്പാണ്. നമ്മൾ ആദ്യം സവോളയ്ക്ക് ചേർത്ത ഉപ്പേ ഉള്ളൂ, പിന്നെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉപ്പ് കുറവാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഈ പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. തേങ്ങാപ്പാല് ഒന്നൊന്ന് ചൂടായി ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കട്ടി തേങ്ങാപ്പാല് ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കരുത്. അങ്ങനെ മുട്ട പുൽസൈ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.